അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയങ്കരനായ സുഹൃത്ത് മുഹമ്മദ് അലി ഫൈസി, അസനമസ്കാരത്തിന് വേണ്ടി ഇമാമത്ത് നിൽക്കാൻ ഖത്തീബ് ഉസ്താദിനെ കാണുന്നില്ല എന്ന് പറഞ്ഞവനെ കാത്തു നിൽക്കുകയാണ്. സമയമായും ഉസ്താദ് റൂമെന്നിറങ്ങി ഇമാമത്തിന് വരാതിരിക്കുമ്പോൾ നാട്ടുകാർ ഉസ്താദിൻ്റെ പിന്നിൽ മാമൂമായി നിസ്കരിക്കാൻ, ഉസ്താദിൻ്റെ ആ ഇമാമത്തിൻ്റെ സാന്നിധ്യം നുകരാൻ നാട്ടുകാർ കാത്തു നിൽക്കുന്നുണ്ടോ? ഉസ്താദ് ഇറങ്ങി വരുന്നില്ല. നാട്ടുകാർക്ക് അത്ഭുതമായി, എന്തുകൊണ്ട് ഉസ്താദ് ഇറങ്ങി വരുന്നില്ല സമയമായിട്ടും? അങ്ങനെ ഉസ്താദിനെ അവർ കാണാനായി ഉസ്താദിൻ്റെ റൂമിൽ പോയി. പള്ളിയിൽ വെച്ച് ഉസ്താദിൻ്റെ റൂമിൽ പോയപ്പോൾ കണ്ട കാഴ്ച എൻ്റെ പ്രിയമുള്ളവരെ വളരെ ദുഃഖകരമായൊരു കാഴ്ചയാണ്. സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ ഇത്രയേ ലഹീഫാണ് എന്നതിന്, എത്ര ബലഹീനനാണ് മനുഷ്യൻ എന്നതിന് നോക്കൂ. ഉസ്താദിനെ ഇമാമത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ജനങ്ങൾ, സുബ്ഹാനല്ലാഹ്, ഉസ്താദിനെ തന്നെ മയ്യത്ത് നമസ്കരിക്കേണ്ട ഒരവസ്ഥ. യാ അല്ലാഹ്, പൊരുത്തു കൊടുക്ക റബ്ബെ, ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഉസ്താദന്മാരെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതമെന്ന് പറയുന്നത് പള്ളിയുമായിട്ടാണ്. കാരണം എന്നും നാട്ടിലേക്കും വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ലീവ് ഉണ്ടാവും. പോകാനൊരു ദിവസം, തിരിച്ചു വരാനൊരു ദിവസം. ചുരുങ്ങിയ മണിക്കൂറുകളോടെ മാത്രമാണ് ഭാര്യ മക്കളുമായി കഴിയാൻ അവർക്ക് സമയം കിട്ടുന്നത്. വിദേശത്ത് ജോലി കൈ ചെയ്യുന്നതിനേക്കാൾ പ്രയാസമുണ്ട് പള്ളിയിലൊക്കെ ജോലി ചെയ്യുന്ന ഉസ്താദന്മാർക്ക്. വിദേശത്തെങ്കിൽ വർഷത്തൊഴിക്ക് വന്നാൽ പോലും ഒരു മാസമെങ്കിലും അല്ലെങ്കിൽ രണ്ട് മാസമെങ്കിലും കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ, കുടുംബ വീടുകളിലേക്ക് പോകാൻ, കുടുംബ സന്ദർശനം നടത്താൻ ഒക്കെ സമയം കിട്ടും. പ്രത്യേകിച്ച് ഖത്തീബ് ഉസ്താദന്മാർക്കൊക്കെ അതിനുള്ള സമയമല്ല, എല്ലാ ദിവസവും അവർക്ക് ജോലിയാണ്. ഒരു ദിവസം പോലും ജോലിയില്ലാത്ത ദിവസം ഉണ്ടാവില്ല. റമദാൻ മറ്റുസ്താദന്മാർക്കാണെങ്കിൽ റമദാൻ്റെ ലീവ് ഉണ്ടാവും. ഖത്തീബ് ഉസ്താദന്മാർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, റമദാനും ജോലിയാണ്, എല്ലാ സമയത്തും ജോലിയാണ്. ഇമാമത്തിന് സാധാരണ ഇപ്പം നമ്മൾ തന്നെ ഒരു പരിപാടിക്ക് വിളിക്കുകയാണ്, കുടുംബ വീട്ടിലൊക്കെ പിണക്കാണ്. ഒരു പരിപാടിക്കും വരൂല, ഒരു പരിപാടിക്കും എത്താറില്ല എന്ന്. കാരണം എപ്പോഴാണ് നമസ്കാരത്തിന് ലീവുള്ളത്? അന്ന് എത്തുമാണ് പല ഖത്തീബുമാർ തമാശക്കായി കുടുംബ വീട്ടിലേക്ക് പറയുന്നത്. അള്ളാഹു ഉസ്താദിന് പൊരുത്തു കൊടുക്കട്ടെ. കാരണം വലിയ ദുഃഖം തോന്നിയത് ആ കുടുംബത്തോടു കൂടി സന്തോഷത്തോടു കൂടി കഴിയാൻ പോലും അള്ളാഹുവിൻ്റെ വിധി, അതിൽ നാം ക്ഷമിക്കലല്ലാതെ മറ്റൊരു മാർഗമില്ല. ആ കുടുംബം ആഴ്ചയിലൊരിക്കൽ വീട്ടിലേക്ക് വരുന്ന വാപ്പയെ പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന മക്കളാണ്. വാപ്പ വരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് പെരുന്നാളാണ്, വാപ്പ ആ വീടിൻ്റെ ഒരു അതിഥിയാണ്. ആ വീടിലേക്ക് വരുന്നതൊരു ഗസ്റ്റ് പോലെ വരും, ഒരു വിരുന്നുകാരനെ പോലെ വരും. ഒരു ദിവസം നിൽക്കും, പിന്നെ വാപ്പ തിരിഞ്ഞ് പോവും. അത്രയേ ഉള്ളൂ ഉസ്താദന്മാരുടെ ജീവിതം എന്ന് പറയുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ചെറു പ്രായത്തിൽ തന്നെ ആ പൊന്നുമക്കളെയും വിധവയ പെണ്ണുമക്കളെയും അതുപോലെ ഭാര്യയെ വിധേയമാക്കിക്കൊണ്ട് ഉസ്താദിൻ്റെ യാത്ര വളരെ ദുഃഖകരമായൊരു യാത്രയാണ്. ഉസ്താദിന് വേണ്ടി നമ്മുടെ ദുആ ഉണ്ടായിരിക്കണം. അള്ളാഹു പരലോകം വിജയിപ്പിക്കട്ടെ. നല്ലൊരു മരണമാണ് റബ്ബിയുൽ അവൽ മാസത്തിൽ. തീർച്ചയായും ദുഃഖകരമെന്ന് പറയുന്നത് ആ കുടുംബത്തിന് ഇത് താങ്ങാനും സഹിക്കാനും ക്ഷമിക്കാനും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് ഉസ്താദന്മാർ, പെട്ടെന്ന് നിങ്ങളുടെ മരണ വാർത്തകൾ കൂടിക്കൂടി വരികയാണ്. കാരണം ഒരു മഹല്ലത്ത് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുണ്ട്. പത്ത് കമ്മിറ്റിയിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരും 10 അഭിപ്രായങ്ങൾ വന്ന് പറയും, അത് പാടില്ല, ഇത് പാടുണ്ട്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ പ്രസംഗിക്കണം, ആ പ്രസംഗം ശരിയായില്ല, ആ പ്രസംഗം നന്നായി. ഒരാൾക്കത് ഇഷ്ടപ്പെടും, ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അവർക്കതിൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും, മറ്റുള്ളവർക്ക്. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് പള്ളി എന്ന് പറയുമ്പോൾ. ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും തരണം ചെയ്തുകൊണ്ട്, വലിയ ഒരു ത്യാഗം ചെയ്തുകൊണ്ടാണ് പള്ളിയിലെ ഓരോ ഖത്തീബുമാർ അവർക്കുള്ള ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നത്. ഒരു കാട്ടിൽ പ്രവേശിച്ചതുപോലെയാണ് ഒരു ഖത്തീബ് ജോലി എന്ന് പറയുന്നത്. അവിടെ വലിയ വലിയ സിംഹങ്ങളുണ്ടാകും, അതുപോലെ എന്നിനും കഴിവില്ലാത്ത ഇലികളെ പോലത്തെ പരിണമം ഉണ്ടാവും, വിഷപ്പാമ്പ് പോലത്ത വിഷം നിറച്ച് കഴിയുന്ന പലരും ഉണ്ടാകും. ഇങ്ങനെ എന്ത് ഇതിനെല്ലാം ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ടായിരിക്കണം ഓരോ മഹല്ലത്ത് ഖത്തീബന്മാരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ സമയത്ത് പല പ്രയാസങ്ങളും അവരുടെ മനസ്സിനുണ്ടാക്കുന്ന സങ്കടങ്ങൾ ഒരുപാടാണ്. അള്ളാഹു അതെല്ലാം ഒരു സ്വാലിഹായ സൽക്കർമ്മങ്ങളാക്കി
അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. പരിശുദ്ധമായ ദീനിനു വേണ്ടി സഹിച്ച ടെൻഷനുകളും സഹിച്ച ത്യാഗങ്ങളും എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. അതിന് പകരമായി അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദിൻ്റെ മാതാപിതാക്കൾ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു ഇത് ക്ഷമിക്കാനും സഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. നമ്മുടെ പ്രാർത്ഥനയിൽ പ്രിയങ്കരനായ മുഹമ്മദ് അലി ഫൈസി ഉണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദന്മാരുടെ ജോലി എന്ന് പറഞ്ഞാൽ അത് ചെയ്തവർക്ക് അതിൻ്റെ കഷ്ടപ്പാടും പ്രയാസം. പലരും പറയാറുണ്ട്, ഉസ്താദുമായിക്ക് എന്ത് ജോലിയാണ്, ബുദ്ധിയിൽ ഭക്ഷണം വരും, അത് കഴിക്കാം, കിടന്നുറങ്ങാം. അത് മാത്രമല്ല, പലതുണ്ട് അവിടെ, ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകലോടൊപ്പം ആ നേതൃത്വം നൽകിയതിൻ്റെ പിന്നിൽ നാട്ടിലുള്ള പലരും ജഡ്ജ്മെൻ്റ് ആവുകയും ജഡ്ജ് ചെയ്യുകയും പല രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാറുണ്ട്. ഒരുപാട് കുത്തുവാക്കുകൾ, നൊമ്പരപ്പെടുത്തുന്ന സംസാരങ്ങൾ, ഇങ്ങനെ പലതും പലതും, അതെല്ലാം സഹിച്ചുകൊണ്ടാണ് ഈ അതിമഹത്തായ ഉത്തരവാദിത്വമൊക്കെ അവർ നിർവഹിച്ചു പോകുന്നത്. അള്ളാഹുവേ, ഉസ്താദിന് ഈ പൊരുത്തു കൊടുക്ക. റഹ്മാന് ജന്നാത്തുൽ ഫിർദോസിനെ ഒരുമിച്ച് കൂട്ടണേ അള്ളാ. ഇതിന് പകരമായി അള്ളാഹു ഉസ്താദിൻ്റെ എല്ലാ സ്വാലിഹത്തായ സൽക്കർമ്മങ്ങൾ നീ വലിയ പ്രത്യേകമായ നിൻ്റെ കബൂലിയത്ത് നൽകി ആളെ പരിശുദ്ധമായ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുന്ന മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നും നമ്മുടെ പ്രാർത്ഥനയിൽ നോക്കൂ. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്, മനുഷ്യൻ അടുത്ത സെക്കൻഡിൽ മനുഷ്യൻ എന്ത് സംഭവിക്കുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റുകയില്ല. ഇപ്പോൾ നാമയ്ക്ക് നമസ്കരിച്ചു കഴിഞ്ഞു, ഇനി അടുത്ത മകരി നമസ്കാരത്തിൻ ഉണ്ടാകുമോ എന്നറിയില്ല. അടുത്ത നമസ്കാരം മകരി നമസ്കാരത്തിൻ, അല്ലെങ്കിൽ ഇന്ന് രാത്രി നാം നമ്മുടെ വീട്ടിലാണോ കിടന്നുറങ്ങുന്നത്, അതല്ല പള്ളിക്കാട്ടിലാണോ എന്ന് ഒരിക്കലും ഒരാൾക്കും പറയാൻ പറ്റുകയില്ല. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് മരണത്തിന് വേണ്ടി എപ്പോഴും ഒരുങ്ങി തയ്യാറായി നിൽക്കുക. അള്ളാഹു മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകുന്ന മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ ഉഖ്റവീങ്ങളായ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാ. പെട്ടെന്നുള്ള മരണങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങൾക്കതൊന്നും താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. കാരണം പെട്ടെന്ന് ഉപ്പയുടെ കാത്തിരിപ്പിനായി വരുന്ന ആ മക്കൾ, എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം ഉപ്പ ആ വീട്ടിലേക്ക് വരുന്ന ആ സന്തോഷം, അതിനായി കണ്ണു കൂർപ്പിച്ചിങ്ങനെ കാത്തു നിൽക്കുന്ന പൊന്നുമക്കൾ, ഇതാ അടുത്ത ആഴ്ച പൊന്നുപ്പയിന് വരാനില്ല, എന്നേക്കുമായി ഉപ്പനം എന്ന് വിട പറഞ്ഞു പോയി. അങ്ങനെ ഉപ്പയുടെ ആഴ്ചകൾ വരുമ്പോൾ ആ ഉപ്പ കയ്യിൽ പല മിഠായികളുമായി പല സാധനങ്ങളുമായി വീട്ടിലേക്ക് വരുമ്പോൾ അത് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ഭാര്യ, സുബ്ഹാനല്ലാ, ആ ആഴ്ചകൾ വരുമ്പോൾ ഓർമ്മകളിൽ പലതും, ഇന്ന് ഉപ്പാനോട് ഇത് പറയണം, ഉപ്പയോട് ഇത് മേടിപ്പിക്കണം, ഉപ്പയോട് ഇക്കാര്യം പറയാനുണ്ട്, ഉമ്മയുടെ കാര്യം, പലതും ഇങ്ങനെ മക്കൾ ഓർത്തു നിൽക്കുമ്പോൾ ഞാൻ ആരോടാണ് പറയാനുള്ളത്? അള്ളാഹുവേ, നീ പൊരുത്തു കൊടുക്ക. റഹ്മാനെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മദീനമണ്ണയിലെ ഖത്തീബ് എൻ്റെ സുഹൃത്തുമായ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഫൈസി പള്ളിയിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു. അസ്നസ്കാരത്തിന് ജമാഅത്തിന് ഇറങ്ങാത്തത് നോക്ക് അന്വേഷിച്ചപ്പോഴാണ് മരിച്ചു കിടക്കുന്നതായി കാണുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ സകല പാപങ്ങളും പൊറുക്കട്ടെ. ഉഹ്രവിയായ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.